പാച്ചർമാർക്ക് വഴിവിട്ടുന്നത് മുണ്ണകളുടെ ഭാര്യമാർ. പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. പിച്ചാപ്പള്ളി മേരിയുടെയും പിന്നെ നമ്മുടെ കാഞ്ഞിരംകുളത്തെ പാസ്റ്ററുടെയും കാര്യം ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത്, നമ്മുടെ ഭവനങ്ങളിൽ സ്ത്രീകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആദ്യം എടുത്ത് ചാടുന്നത്. കാരണം ഇവരുടെ വീടുകളിലൊന്നും കുടുംബ പ്രാർത്ഥനയോ അങ്ങനെയുള്ള ആധ്യാത്മിക നിലവാരത്തിലൊന്നും ജീവിക്കുന്ന വീടുകളായിരിക്കത്തില്ല. അപ്പോൾ അവർ ഈ പിന്നെ ഭർത്താക്കന്മാർ ചിലപ്പം മദ്യപാനികളോ അല്ലെ അതുപോലുള്ള എന്തെങ്കിലും ഇത് സ്വഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഉള്ളത് കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയാവോ, എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയോ അത്ഭുതമോ നടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിട്ട് ഓടും. ചിലപ്പോൾ പിള്ളേരുടെ പഠനത്തിൻ്റെ അതുപോലെ അത് വഴിവിട്ട് സഞ്ചാരം ഇതൊക്കെ വരുമ്പോൾ ഇവർ പോയി വേറെ ഇങ്ങനെയുള്ള പ്രാർത്ഥനക്കാരെയൊക്കെ പോയി കാണും. ആരെങ്കിലുമൊക്കെ പറഞ്ഞ് സ്ത്രീകളാണ് ആദ്യം ഇതിന് വഴി വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് പറഞ്ഞു പറഞ്ഞ് പുരുഷന്മാരെ കൂടി ഇതിനകത്ത് കൊണ്ടുപോകും. അപ്പം ഈ ഭവനങ്ങളിലെ പ്രശ്നമാണ്, ഈ ആണുങ്ങളുടെ വരുതി നിൽക്കുന്ന പെണ്ണുങ്ങളൊന്നും അങ്ങനെ പോകത്തില്ല, അങ്ങനെ അവർക്ക് പോകാനൊക്കത്തില്ല. കാര്യം അവർ അടിച്ചൊതുക്കിക്കളി, ഇതങ്ങനല്ല. ഇത് അവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാർത്ഥനയെന്നും പറഞ്ഞ് കാട്ടി കൂട്ടി വെച്ച് എവിടെയെങ്കിലും പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഈ തിരിച്ചു വരും. അപ്പോൾ അത് ഇങ്ങനെയുള്ള അത് വെച്ച് മോദലെടുക്കാൻ ഈ പിട്ടാപ്പള്ളി മേരിയെ പോലുള്ളവർ രംഗത്ത് വന്ന് കഴിയുമ്പം അവർക്ക് ജാഗ്രതയാണ്. കോഴിമുട്ട വിറ്റേച്ച് അന്നേലും വീട്ടിലെ വാഴക്കുല വിറ്റത് അന്നേലും അതിൻ്റെ ആണുങ്ങളെ ഇത് വക്രിച്ചെടുക്കുന്ന അന്നേലും എല്ലാം കൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കും. അവരങ്ങ് ഗ്രഹസ്ഥരാകും, ഇവരെ അതിനങ്ങ് പാപ്പരാകും. അതുപോലെ മറ്റേ അങ്ങേര് പറഞ്ഞല്ലോ, ആദ്യം എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി, അത് കഴിഞ്ഞ് ഒരനുഭവം ഉണ്ടായിട്ട് ഇയാൾ പിന്നെയും പോയല്ലോ. ഇതൊക്കെ അവനവൻ്റെ വീട്ടിലെ കാര്യം അവനവൻ തന്നെ നിയന്ത്രിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും പോകത്തില്ല. എനിക്കറിയാം മാനമര്യാദയായിട്ട് ജീവിക്കുന്ന വീട്ടിലെ ഒരു ഒറ്റ പെണ്ണുങ്ങൾ പോകത്തില്ല, അവർ പോകത്തില്ല. അവർ അവരുടെ ഭർത്താവ് അന്വേഷിച്ചുകൊണ്ട് വരുന്നത് കഴി അത് മതി, അവർക്ക് സംതൃപ്തിയുണ്ട്. അത് അന്വേഷിച്ചുകൊണ്ട് വന്ന അത് മതി, ദാരിദ്ര്യമാണെങ്കിൽ അവരതിനകത്ത് നിന്നോളും. പിന്നെ വീട്ടിൽ എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയുണ്ടല്ലോ, കുടുംബ പ്രാർത്ഥന, അതൊന്നും ഇല്ലാത്ത വീടുകളിലാണ് ഇപ്പോൾ ഈ ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ സ്ത്രീകൾക്ക് ബോധവൽക്കരണം വേണം നിങ്ങൾ. പിന്നെ തന്നെയല്ല, ഈ പള്ളിയിലൊന്നും ഇതൊന്നും പറയത്തൊന്നും ഇല്ലല്ലോ. അവർക്ക് ഈ തന്നേരുന്നല്ലാതെ അവർക്ക് അങ്ങ് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പള്ളി വരുന്നവരോട് ഇങ്ങനെ തന്നേക്കാൻ പറയും, നിങ്ങളുടെയിലുള്ളതല്ലേ ഇങ്ങനെ തന്നേര്, ഇവിടെ ആധാരമുണ്ട്, പള്ളിയിൽ ആധാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാം, ഇത് കേട്ട് കേട്ട് മടുത്ത് കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാം, പുതിയത് കേൾക്കുന്നിടത്തോട്ട് അങ്ങ് പോകും. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇനിയും ഇത് കൂടത്തേ ഉള്ളൂ. പിന്നെ സാറിനെ പോലുള്ളവർ രംഗത്ത് വന്ന് കഴിഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ എന്തേന്നറിയാവോ ഒരു ഒതുക്കം വരും. ആണുങ്ങളെ തന്നെ അങ്ങ് വിമർശിക്കണം, നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ആണുങ്ങളെ വിമർശിക്കാമെങ്കിൽ ഇത് കുറച്ച് തീരുമാനമുണ്ടാകും. വയനാടുകാരൻ 150,000 ആദ്യം കൊടുത്തത്, പിന്നെ 70,000 കൊടുത്തത്, എന്നിട്ട് ഇവിടെ കാശ് ഇടാൻ പണ്ട് അവന് തുണി അഴിച്ച് അവിടെ വെക്കണ്ടായി 4 പേരുടെ മുമ്പിൽ. ഇത് നമ്മളാണ് ഇത് മേടിച്ചു കൊടുക്കുന്നത്. ഇത് എന്തിനു ഇളവുകളാണ് ഇവന്മാരൊക്കെ? ഇവന്മാര് 175,000 85,000 കൊണ്ട് അവന്റെ കൊടുത്തേച്ച് ഇപ്പൊ പരാതി പറയും. ഇവന്മാര് 4 പേരെ കൊണ്ട് വിളിച്ചിട്ട് പോയി അടിച്ച് അവന് ഇരുന്ന് കാശ് മേടിക്കണ്ടായി. അതുപോലെ തന്നെ മറ്റവൻ ചെവിക്കാത്ത ഒഴിച്ചേച്ച് പിന്നെ അവനും അവന്റെ ഇതിന് പോയിരിക്കുക. ഇവനൊക്കെ 4 പേരെ വിളിച്ചിട്ട് ഇങ്ങനെ കളിപ്പിച്ചെന്നും പറഞ്ഞിട്ട് 10 പേരെ സംഘടിപ്പിച്ച് അവനെയൊക്കെ അവിടെ അടിച്ച് തുണിയുണ്ടായിരുന്നു. പറയാൻ ഇവനൊക്കെ നാണമില്ല. ഇവൻ പെണ്ണും പുള്ളിയുടെ കാലിനകത്ത് ഒഴിച്ചെന്നും പറഞ്ഞിട്ട് അത് വേറെ, എന്നിട്ട് അവൻ പിന്നെ പോയിരിക്കുക അവന്റെ പനി മാറ്റാൻ പനിയെ. അതായത് ഇവിടെ അമേരിക്കയിൽ പിന്നെ ഒരുത്തം വന്നായിരുന്നു, പിന്നെ ഒരു ഈ 2020 ആദ്യം ഈ പിന്നെ ഈ കോവിഡിന് മുമ്പേ നമ്മുടെ ഒരാൾ അവനെ വീട്ടിൽ കയറ്റി വെച്ച് ചോറ് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ഇവൻ കള്ളനാന്ന് പറഞ്ഞു. ഒടിയോ ഇവൻ ദൈവപുത്രന, ഇവന് അത് ചെയ്തു. ഒടിൽ അവനൊരു ഇവിടെ ഒരു അമ്മച്ചിയെ വിളിച്ച് പറയുക, അമ്മച്ചി ഞാൻ വരാം, അവിടെ ഒരു തകട് കുഴിച്ചിട്ടിട്ടുണ്ട്, 3 ദിവസത്തെ ഉപവാസം വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറയാം, അമ്മച്ചി ശരം പൈസ ചെലവുണ്ട്, ഉപവാസം ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്നു. ഇത് നമ്മള് താമസിച്ച വീട്ടിലെ പുള്ളി കേട്ടു എന്നാന്ന് പറഞ്ഞ് പറഞ്ഞു വിടിപ്പിച്ചു. ഞാൻ പറഞ്ഞപ്പോ ഇവരൊന്നും വിശ്വസിച്ചില്ല. ഇവിടെ ഒരു അമ്മച്ചി ഫിലഡൽഫിയയിൽ, ഇവനിവിടെ ഹൂസ്റ്റണിലായിരുന്നു, അവനെ ഫിലഡൽഫിയയിലെ ഒരു അമ്മച്ചി വിളിച്ചിവനെ വിളിച്ച് പിന്നെ ഇന്ന പോലെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവൻ പറയുക, അവിടെ ഒരു തകിട് ഇങ്ങനെ ആരാണ്ട് കുഴിച്ചിട്ടുണ്ട്, ഞാൻ വന്ന് എടുത്തു വരാം. അത് ഉപവാസം വേണം, ഉപവാസം വേണം, പിന്നെ ചില പൈസ മുടക്കുകയാണെങ്കിൽ ഉപവാസം ഇല്ലാതെ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അന്നേരം ആ അമ്മച്ചിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇവൻ ഞാൻ അവനോട് ചോദിച്ചു, ഇവൻ ചേട്ടൻ എന്തിനാ ഇവിടെ വന്നേ? അതെ, ഇവിടെ ഫിലഡൽഫിയയിലെ ഒരു കാറ്ററിംഗ്, നമ്മുടെ ഒരു മലയാളി പുള്ളിയുടെ കടയെല്ലാം വളരെ അങ്ങ് ശോഷിച്ചു പോയി, കച്ചവടം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പൊ കട എന്ത് പോയി? ഇപ്പൊ അതെല്ലാം അടച്ചു പൂട്ടി, കാര്യം ഇതല്ലയോ, പിന്നെ കോവിഡ് ഇല്ലയോ?
എന്നിട്ട് അവനെയും കൊണ്ട് ഇവന്മാര് നടക്കുക. ഈ അടച്ചു പൂട്ടിയ ജീവൻ ഇവിടെ കിടന്ന് രഹര ചൊല്ലി ഇവൻ ഇവിടെ കിടന്ന്, കാര്യം ഇവന് വിസ ഇല്ല, പോവാൻ പറ്റത്തില്ല, ഫ്ലൈറ്റ് ഇല്ല. ഒടുവിൽ എന്നോടൊക്കെ പൈസയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, നിന്റെ അടുത്ത് വേറെ പോടാ വേറെ നോക്കിന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾക്ക് പൈസ ആയിരുന്നു, വഴിച്ചു കൊടുത്തിട്ടില്ലയോ, അവൻ രക്ഷപ്പെട്ട് പിന്നെ ഒരു 5-10 മാസം ഇവിടെ കിടന്നു. അവൻ ഉടുതുണിയോടുകൂടി പോയി, ഉടുതുണിയോടെ പോയി തന്നെ. ഇതിപ്പോഴേ ഇപ്പം പഴയതമ കാലത്തും മന്ത്രവാദികള് പിന്നെ ഇത് ചെയ്യുന്നുണ്ട്, അത്ഭുതം ചെയ്യുന്നുണ്ട്. പുതിയതമ കാലത്ത് യേശു ക്രിസ്തുവിന്റെ അടുക്കലും അപ്പോസ്തലന്മാരുടെ അടുക്കലും ഒക്കെ ചാടി വന്ന് അവനും അവന്റെ തന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ചാടി ചെയ്യുന്നുണ്ടെന്നുള്ള ശരി, ഇവന്മാരെല്ലാം വ്യത്യാസവും ഈ ചാത്തൻ സേവയും കൊണ്ട് ഇടാറുണ്ട്. ഇത് നമ്മൾ ദൈവത്തിന്റെ കാര്യം വേണ്ടി ഇവൻ വേണമെങ്കിൽ മേടിച്ചോട്ട്, കാശ് ഞാൻ ചാത്തൻ സേവയാ അല്ലെങ്കിൽ കാളി സേവയ എന്ന് പറയും, മേടിച്ചോട്ട്, നമുക്കുള്ള പ്രശ്നമില്ല. ഇവൻ യേശു ക്രിസ്തുവിനെ പറ്റി കാശുണ്ടാക്കുന്നതല്ലേ പ്രശ്നം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്റെ ഒന്ന് രണ്ട് അനുഭവമുണ്ട്. ഞാനീ അന്നി ജോർജ് എന്റെ വീടിന്റെ അടുത്താണ്. ഇയാളൊക്കെ ഞാൻ എന്റെ വൈഫിന് കൈക്ക് ശരി വേദന. അപ്പൊ ഞാന് വിദേശത്താണ്, ഞാൻ പെട്ടെന്ന് വന്നിട്ട് അവർ ഇദ്ദേഹത്തിന്റെ അടുക്കേ കൊണ്ടുവന്നു. ഞാൻ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അവിടെ ഒരുത്തനെ രണ്ടുപേരും 35 വയസ്സ് കാണും, അജാനുവാഹു ഒരു മനുഷ്യൻ, വൈകി അരോഗം ദൃഢഘാതന, പക്ഷെ നടക്കത്തില്ല. രണ്ടുപേരെടുത്ത് മാവേലി ഗ്രേന്ന് കൊണ്ടുവന്നതാ, ഓരോ ഓട്ടോ ആയിട്ട് ഒരു തള്ള. ഇയാൾ അവിടെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് നടത്തുമ്പോൾ പിന്നെ കുറെ താഴെ കുറെ സ്റ്റെപ്പ് ഉണ്ട് താഴെ, എന്നിട്ട് ഇവര് പിടിച്ചിറക്കി കൗൺസിലിംഗ്. എനിക്കും കൗൺസിലിംഗ് ഉണ്ട്. അപ്പൊ ഈ കൗൺസിലിംഗ് എടുത്തപ്പോ ഇയാൾ കുറെ പൈസ എടുത്ത് കൊടുത്തു, എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ പാവപ്പെട്ടന്റെ പൈസ ഉടനെ ടേബിളിൽ എടുത്തിട്ട് വെയിറ്റ് കൊടുത്തു വെച്ചു. ഞാനത് കണ്ടപ്പോഴേ എനിക്ക് എന്റെ സങ്കടമായി പോയി. കാരണം ഇത്രയും ദൂരത്തിൽ നിന്നാൽ നടക്കാൻ വയ്യാത്ത ഒരു ദരിദ്രനായ മനുഷ്യന്റെ, ദരിദ്രനാണ് എന്താ അറിയില്ല, ചിലപ്പോ വല്ല മറ്റും നട്ടുമൊക്കെ വന്നായിരിക്കും. ഈ പൈസ ഇയാൾ വാങ്ങിച്ചല്ലോ എന്നായി പോയി. എനിക്ക് എന്ത് ചെയ്യുമ്പോ ഞാൻ പിന്നെ എന്റെ കാര്യം പറഞ്ഞപ്പോ പറയാ, എന്റെ കൈ പൊക്കത്തില്ലെന്ന്, എന്റെ പൈ പൊങ്ങുന്നില്ലെന്ന്. അപ്പൊ ഇയാളുടെ അച്ഛൻ്റെ പറയാ, ചൂരനായിട്ട് തിരുമക്കേന്ദ്രം അവിടെ പോയി, ഞാൻ തിരുമിയാട്ടാ തിരുമാന്ന്, അവിടെ നിങ്ങളും അവിടെ പോവാൻ, ഞങ്ങൾ ഇനിക്ക് പോകുന്നു. ഞങ്ങൾ എഴുന്നേറ്റ് പിന്നെ എന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുക, ഇപ്പോഴെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു വീട്ടിലെ ഒരു പയ്യനുണ്ട്, അവന്റെ കല്യാണം നടക്കുന്ന താമസിച്ചിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പം ഞാൻ പറയുന്നത് ഒരുപാട് പേര് പറയാത്തതെന്ന് വെച്ചാൽ, അവർ വിചാരിക്കും ഇവര് ശാപം ഉണ്ടാവും. എന്താ ശാപമാ? ആ കല്യാണം ഉണ്ടാ, കല്യാണം നടക്കുന്നില്ല, ഇവരോട് ഇവരുടെ കൂട്ടത്തിൽ ചിലപ്പോ പോവും പോന്നെ. ഇവരെ സമുദായ ഓർത്തഡോക്സിലെങ്ങാണ്ട് കത്തോലിക്കാ, ഇവരുടെ കൂട്ടത്തിൽ പോയി 15,000 രൂപ വാങ്ങിച്ചു പ്രാർത്ഥിക്കാൻ. 15,000 രൂപ വാങ്ങിച്ചിട്ട് കുറച്ച് കല്യാണം എങ്ങനെ വിചാരിച്ചു വന്ന, അവന് കല്യാണം ചെയ്യുന്നു നടന്നു. അപ്പൊ അപ്പന് അസുഖമില്ല, അസുഖമായി ആ ശരീരം നീരായി. ഇവരോട് പറഞ്ഞപ്പോ അതിനും വേണം 15,000. ഞങ്ങളോട് വന്ന് പറഞ്ഞു ഇതുപോലെ 15,000. ഞാൻ പറഞ്ഞു ഇനി വാ, ഞാൻ വിട്ടുതരാം. ഞാൻ 6,000 ഉള്ള ഒരു പാവപ്പെട്ട വാസയെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം ഓടി വന്നു. അദ്ദേഹം പറഞ്ഞു അത് പൈസക്കൊന്നുമല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ അദ്ദേഹം ഇവിടുന്ന് വരെ വരുന്ന വണ്ടിക്കൂലി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സംതിങ് കൊടുക്കുക, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഒരു വിടുതലൊക്കെ ഉണ്ടായി. അത് വിടുതൽ എന്നും നടക്കുന്നുണ്ട്, വിടുതൽ ഉണ്ടായി. അത് അങ്ങനെയുള്ള ഇത് വിലക്ക് വിൽക്കുന്ന വിൽക്കാൻ പാടില്ലെന്നാ ദൈവവാനോ, വെളിപ്പാട് എഴുതി ദൈവവാനും ഇത് അന്ത്യകാലത്ത് വിൽപ്പന നടക്കും, ഇത് വിൽപ്പന ചരക്കായി മാറിയിരിക്കുക. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പോയി. ഇവർക്ക് 15,000, അവർക്ക് ഒരുമാതിരി സൗഖ്യം വന്നു. അദ്ദേഹം പോയി, അദ്ദേഹം എന്തോ കൊടുത്തെന്ന് അറിയത്തില്ല. കാര്യം അദ്ദേഹം അവർ കൊടുത്ത്, ഞങ്ങളാരും പൈസ വാങ്ങിക്കുന്നവരല്ല, പൈസ കൊടുത്താൽ എന്തെങ്കിലും വാങ്ങിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ എന്റെ ജീവിതത്തിൽ കണ്ട അനുഭവം പറയുന്നത്, കാണാത്തൊന്നും നമുക്ക് പറയാനാ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് എൻഡ് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് തിരുവനന്തപുരത്തുകാരനാകാത്ത മീൻപിടുത്തത്തിൽ അതിൽ ആളാ വന്നതാ, അയാളാണ് എപ്പോഴും ടി വി കൂടെ. ഞാൻ പണ്ട് കേട്ട് പേരെടുത്ത് പറയാം, പേരെടുത്ത് ഇന്ന പേരെ ഇന്ന പേരെ. ഞാൻ ഒരു ദിവസം വിളിച്ചു, വിളിച്ചോണ്ടേ ഇദ്ദേഹം ഉണ്ട് അവിടെ, പക്ഷെ അവിടെ കുറച്ച് വേറെ കുറച്ച് അച്ഛൻ്റെ സ്ത്രീകളാ അടുത്ത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കൊടുക്കും, അദ്ദേഹത്തെ കൊടുക്കണമെങ്കിൽ ഇപ്പം ടി വി പ്രോഗ്രാം ചെയ്യണം, എത്ര രൂപ എനിക്കോട് പറയാം 10,000 രൂപ. അത് ഹെൻറി എന്ന് പറയാം, ഹെൻറി എനിക്ക് ഫുൾ ഹെൻറി ഹെൻറി. അത് എപ്പോഴും പറയാം, ഞാൻ സിംഗപ്പൂരിലായിരുന്നു, ഇന്നലെ സിംഗപ്പൂരിലെ, ഇന്ന് അബുദാബിയിലെ, ഇന്ന് യു കെ, നാളെ യു കെയിൽ, മറ്റേ എപ്പോഴും ഇങ്ങനെ സഞ്ചാരമാണ് കണ്ടാൽ തന്നെ ഒന്ന് ഓരോ പേര്. ആ മറിയയ്ക്ക് ഇന്ന അസുഖമാണ്, യശോദയ്ക്ക് ഇന്ന അസുഖമാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഞാൻ കേട്ടോണ്ടാ വിളിച്ച്, ഞാൻ വിളിച്ചോണ്ടാ. അപ്പൊ ഈ സ്ത്രീകൾ പറയാം, പാസ്റ്റർ കൊടുക്കണേ സ്പോൺസർ ആദ്യം ചെയ്യണം, എഗ്രിമെന്റ് ചെയ്യണം, 15,000 രൂപ. ഇപ്പോഴല്ല, ഞാൻ സൗദിയിൽ ഇരുന്നുണ്ടാ വിളിച്ചത്, 2-3 വർഷമായി. ഇവർ അയനക്കറ വിളിച്ചത് കൊണ്ടുവന്നു. ഇതെല്ലാം അന്ത്യകാലത്ത് ഇവന്മാർ വിറ്റ് ഇങ്ങനെ പൈസ കൊടുക്കും. ഈ പാവങ്ങൾ എന്ന് പറഞ്ഞ രോഗം വരുമ്പം എങ്ങനെ ഡോക്ടർമാരിൽ പോയി അവര് നടന്ന് കുഴച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മാറിക്കിട്ടിയിരുന്നു പറഞ്ഞിട്ട് പോകുന്നതായവർ. ഈ ചിലവും വിറ്റോ നട്ടോ ഒക്കെ ആയിപ്പോ, അതാ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരതിനു വേണ്ടിയിട്ട് പോകുന്ന അവർ സൗഖ്യം ലഭിക്കുമോ, ഇതെല്ലാം ഉടായിപ്പോ ഇവന്മാരെല്ലാം പള്ള വീർത്തിച്ച്. അവരെ ആരും ദൈവം അറിയുന്നില്ല, ദൈവം ഇവരെ അറിയുന്നില്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. ഇവരിങ്ങനെ പൈസ വാങ്ങി സാധുക്കളൊക്കെ ചെന്ന് പിന്നെ എന്ത് കുറ്റം ചെയ്താലും അവർ ചെന്നാൽ അവർ
അവർ സ്വീകരിക്കും. ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പ് ആ ഹെൻറിയോടൊന്ന് പുറത്തു കൊണ്ടുവരണം. ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവരെല്ലാവരും പറയരുത് അവരുള്ളതുകൊണ്ടാണ് ഈ ഭൂമി നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏരിയാവ് പാർട്ടിക്കും പറഞ്ഞ് ഞാൻ ഒറ്റയൊരുത്തനല്ലെന്ന്, ഏജ് പറഞ്ഞ് നീ ഒറ്റയൊരുത്തനല്ല, 7000 പേര് എനിക്ക് വേണ്ടി ഇവിടെ നിൽപ്പുണ്ട്, ഇടയിൽ നിൽപ്പുണ്ട്, ഇന്ത്യൻ രോഗങ്ങൾ സൗഖ്യമാക്കുന്ന ഭൂതങ്ങൾ അലറിയോന്ന് വടക്കേ ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. ഓരോ അന്ന ഞാൻ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് അറിയാൻ സഹായിക്കുന്നുണ്ട്. അന്നവസ്ത്രാദികൾ പോലും അവർക്ക് ലഭിക്കത്തില്ല, കാര്യം ഇന്ത്യക്കാരുടെ അവർ പാവങ്ങളാണ്, അവർക്കൊന്നും കൊടുക്കാനില്ല, അവരെ അല്ലെങ്കിൽ അവരെ കൃഷി ചെയ്യുന്നില്ല വല്ലതും കൊടുക്കത്തുള്ളൂ. അവരാണ് യഥാർത്ഥ മരിക്കാനൊക്കെ തയ്യാറായി നടക്കുന്നത്. അവരൊന്നും പൈസ ചോദിക്കത്തില്ല, നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദൈവാസം പറഞ്ഞിട്ടല്ല ഇവര് മാതൃ അവര് ഇങ്ങനെ നാടിക്കൊണ്ടിരിക്കുക. ഇനിയും വളരെ ഒത്തിരി എണ്ണത്തിനെ നിങ്ങൾ കഴിയും, അവരെല്ലാം പുറത്തു കൊണ്ടുവന്ന് മനസ്സ് ജനം മനസ്സിലാകണം. ഇപ്പൊ തന്നെ ജനകോടികൾ അറിഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം അറിഞ്ഞു അവർ മനസ്സിലാക്കി, ഓരോരുത്തർ മനസ്സിലാക്കി, ഓരോരുത്തർ നമ്മൾ തമ്മിൽ തമ്മിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക, അവിടെ ചെന്നാലും ഇവർ തമ്മിൽ ഇപ്പൊ പറയുന്നുണ്ട്, അവരെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇവര് നിമിത്തം ദൈവം നാം ദുഷിക്കപ്പെട്ടിരിക്കും, പക്ഷേ എങ്കിലും ദൈവം കണ്ട ജനത്തെ ദൈവം അനുഗ്രഹിക്കും, വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് വേറെ വിഷയം, ആരെല്ലാം എങ്ങനെ ചെയ്താലും വേറെ എല്ലാണ്ട് വേറൊരു കാര്യം യൂട്യൂബിൽ കിടപ്പുണ്ട്, 2018 നടന്ന ഇവരെല്ലാം ശങ്കുവിന്റെ മോന്റെ കല്യാണം, ഫ്രഞ്ച് കാടി ഒന്നും വെക്കാൻ വ്യവസ്ഥയില്ല, തങ്കിലാണ് എന്തോ കോടിക്കണക്കിന് കാശ് മുടക്കും. അതില് ഉമ്മൻചാണ്ടി അടക്കം പ്രതിപക്ഷവും പരപക്ഷവും എല്ലാ പക്ഷം മന്ത്രിമാരുമുണ്ട്, ഇവരൊക്കെ എല്ലാം ഇവരുമായിട്ട് ഭയങ്കര പിടിയാണ്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.